ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിന്നാനീസ് വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ട്രഡീഷണൽ ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കാണ്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമ്മൾ സോസ് പാനിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് പെർഫെക്റ്റായ ബേക്കറി സ്റ്റൈൽ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കരിച്ചെടുക്കണം. അതിനുവേണ്ടി കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നല്ല പോലെ മെൽട്ടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ പഞ്ചസാര നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ കളറ് നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നതുവരെ വെയിറ്റ് ചെയ്യണം. തീയെ എപ്പോഴും കുറച്ചിട്ടിട്ട് വേണം പഞ്ചസാരയുടെ കളർ മാറ്റിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. കണ്ടില്ലേ, ഇപ്പം നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി തീ കത്തിച്ചിടേണ്ട ആവശ്യമില്ല, ആ ചൂടിൽ തന്നെ അത് മിക്സായി വന്നോളും. കാൽ കപ്പ് പഞ്ചസാരയ്ക്ക് കാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അര കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മസാല, അത് നമ്മൾ നേരത്തെ ക്യാരറ്റ് കേക്കിൽ ഉണ്ടാക്കിയ പോലെ തന്നെ. ഗ്രാമ്പു, ഏലക്കായ, പട്ട, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ജാതി, ഇതും കൂടെയാണ് ഇട്ട് പൊടിച്ചെടുത്ത മസാലയാണിത്. നമ്മൾ നേരത്തെ ക്യാരറ്റ് കേക്കിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒന്ന് വിസ്ക് യൂസ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഞാനിവിടെ അര കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു മാസത്തോളമായിട്ട് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ്. അത് നമുക്ക് അവിടെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട്, ഇതിപ്പോൾ ഞാൻ 120 മില്ലിയുടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ്, റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ. അതെടുക്കുക, അത് നല്ല പോലെ നമുക്കൊന്ന് വിസ്ക് യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് നല്ല പോലെ ഫ്ലഫി ആക്കി എടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്കിതിനെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ ചേർത്ത് പൊടിച്ചത് നല്ല പോലെ ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട ചേർത്ത് നല്ല പോലെ അടിച്ചെടുക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. നമുക്ക് മുട്ടയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും, പിന്നെ അത് കുറച്ചും കൂടെ നേരം ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും, നല്ല ക്രീമി ആയിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല പോലെ ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ അവിടെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയില്ലേ, അത് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആ നമ്മുടെ മൈദയുടെ പകുതിയോളം ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ പഞ്ചസാര കരിച്ച് വെച്ചിരുന്നു, അതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ കേക്കിനകത്ത് ബേക്കിംഗ് സോഡ ഇടുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം നമുക്ക് ബാക്കി ഉള്ള കേക്കുകളിലെ പോലെ നമ്മുടെ പ്ലം കേക്ക് അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ, കുറച്ച് ഇങ്ങനെ കട്ടി പോലെയല്ലേ ഇരിക്കുക. അത് കാരണം ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അവിടെ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് മസാല പൊടിച്ചെടുക്കുമ്പോൾ ഗ്രാമ്പു വേണം കുറച്ച് കൂടുതലിടാൻ. ഗ്രാമ്പു കൂടുതലിടുക, അതുപോലെ തന്നെ കുറച്ച് കറുകപ്പട്ടിയും ഏലക്കായും ഒരു ചെറിയ പീസ് നട്മഗും ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ, ഒന്ന് കണ്ടു നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സോസ് പാനിലാണ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ആ സോസ് പാനിൻ്റെ ഉള്ളിലോട്ട് നല്ലപോലെ ഒന്ന് എണ്ണ ബട്ടർ നല്ലപോലെ ആക്കിയിട്ട് അതിനകത്തോട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലും ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. മറ്റ് കേക്കുകളെ പോലെ ലൂസ് ആയിരിക്കില്ല, ഇതുപോലെ നല്ലപോലെ കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. നമുക്ക് കേക്കിൻ്റെ ബാറ്റർ സോസ് പാനിലോട്ട് ഒഴിച്ചെടുക്ക് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മേൽഭാഗം ലെവൽ ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിങ്ങനെ ക്യാഷ് നട്ട് വെച്ച് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അത് ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ ഒരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലോട്ട് നമ്മുടെ കേക്കിൻ്റെ സോസ് പാൻ വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് വെന്തിട്ടുണ്ടോ നോക്കാം. ഇതുപോലെ ഒരു നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നോക്കിയാൽ മതി. നമുക്കൊന്ന് കുത്തി നോക്കാം. ഇച്ചിരി കൂടെ വേവാണ്ട് ഇത്തിരി ശതമാനം പിടിക്കുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മൊത്തം 35 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് പ്ലേറ്റിലിട്ട് പകർത്തിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയ ദിവസം കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും. അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള കേക്ക് തന്നെയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഗ്രാമ്പുവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മസാലയിലും ഗ്രാമ്പു തന്നെയാണ് കൂടുതലിട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ബേക്കറി സ്റ്റൈലുള്ള പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും മിന്നാനീസ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോസൊന്നും മിസ്സായി പോവില്ല. താങ്ക് യൂ.